കൂടി എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ സ്ഥാനാർത്ഥി വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾക്കാർക്കും സംശയമില്ല. തോമസ് ചാണിക്കാടൻ അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും ഇനപക്ഷത്തു നിന്നുകൊണ്ട് ഇനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു എം എൽ എയും എം പിയും എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ജനപ്രതിനിധിയാണ്. ഇനിയും തീർച്ചയായും നമുക്ക് ഈ കോട്ടയത്തിൻ്റെ സർവതല സ്പർശിയായ മേഖലയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കാകെ ഉള്ളത്. ഇടതുപക്ഷത്തിന് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലതാണ്. ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ചെലവഴിച്ച ഒന്നാം സ്ഥാനത്തുള്ള എം പിയാണ് ശ്രീ തോമസ് ചാഴിക്കാട്. അതേപോലെ തന്നെ മറ്റ് റോഡ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീമിലും മറ്റ് മണ്ഡലങ്ങളുമായി തട്ടി നോക്കുമ്പോൾ ഇത് 40% കൂടുതൽ ഇവിടെ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അംഗവൈകല്യം വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൻ്റെ ഒരു സൗഹൃദ മണ്ഡലമാക്കി കോട്ടയത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇങ്ങനെ റെയിൽവേ വികസനം, റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല നിലയിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഓരോരോ കാര്യം നിങ്ങൾക്കാണ് നന്നായിട്ട് അറിയാം. ഏതായാലും കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള എം പി തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാം പൂർണ്ണമായ പിന്തുണയും ജനങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി, തോമസ് ചാഴിക്കാടിന് അനുകൂലമായി നല്ല രീതിയിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള മാത്രമല്ല ഒരു മുന്നണിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഇവിടെ കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായി എന്നുള്ളതും വലിയ രീതിയിലുള്ള ജനകീയ അംഗീകാരം നേടാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വർഗീയതക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. ഈ ഇന്ത്യയെ അതിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷ മൂല്യങ്ങളും ജനാധിപത്യ സംവിധാനവും പാർലമെൻ്ററി വ്യവസ്ഥയും എല്ലാം തകർത്ത് ഹിന്ദുത്വ വർഗീയ നിലപാടിലേക്ക് ധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മണ്ഡലത്തെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. ഈ 5 വർഷം മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ സി പി എം പ്രവർത്തകരൊക്കെ ഈ തോമസ് ചാഴിക്കാടിനെതിരെ പ്രവർത്തിച്ചതാണ്. 5 വർഷത്തിനുശേഷം തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ എല്ലാ തരത്തിലും പൂർണ്ണമായിട്ടും തോമസ് ചാഴിക്കാടിന് അനുകൂലമായി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലല്ല, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇന്നലെ ശ്രീ ജോസ് കെ മാണി പറയേണ്ടായി. ഞങ്ങൾ 20 സ്ഥാനാർത്ഥികളെയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ വിജയത്തിന് വേണ്ടി മേലെ മുതൽ താഴെ വരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവണ്ടേ. ബാക്കിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നത്തേക്ക് ഉണ്ടാവും. അതിപ്പോൾ ഓരോ പാർട്ടികളാണല്ലോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്. നമ്മൾ ആദ്യ എന്ന രീതിയിൽ മുന്നണി ചർച്ച ചെയ്തു, സ്ഥാനാർത്ഥി നിർണയത്തിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ അതാത് ബന്ധപ്പെട്ട പാർട്ടികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന നില വരണം. കേരള കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിക്കുമായിരുന്നു, സി പി ഐ തീരുമാനിക്കാൻ പോവാണ്. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സിറ്റിംഗ് എം എൽ എ മന്ത്രിമാരോ ആരെങ്കിലും പറഞ്ഞുകൊണ്ടെങ്കിൽ മന്ത്രിക്ക് സാധ്യമുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം തീരുമാനിച്ച് വരുമ്പോൾ പറയാൻ സാധിക്കുള്ളൂ. അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ശരി. നമുക്കിപ്പോ കേരളത്തിന്റെ ഒരു വ്യക്തിഗത ഉണ്ടല്ലോ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സാഹചര്യവും അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഏകഖണ്ഡമായിട്ട് എൽ ഡി എഫ് തീരുമാനിച്ചതാണ്.
പക്ഷേ ഈ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ സംസ്കാരത്തിൽ പങ്കെടുത്തു വലിയ ചർച്ചയായിരുന്നു. ഈ പ്രേമേന്ദ്രൻ നേരത്തെ തന്നെ റബ്ബർ ബോർഡിന്റെ മെമ്പർസ്ഥാനം കേന്ദ്ര ഗവൺമെന്റ് വാഗ്ദാനം, ഇതൊരു യോജിപ്പിന്റെ ഭാഗമായിട്ടാണോ അതായത് അംഗീകാരം പ്രേമേന്ദ്രൻ ലഭിച്ചത്? അതിപ്പോ കോൺഗ്രസിന്റെ അകത്ത് തർക്കമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ശക്തിയായിട്ട് അതിനെ ആ നിലപാടിനോട് യോജിച്ചിട്ടില്ല. കാരണം ഒരു സാധാരണ നിലയിലുള്ള ഒരു ചായ കുടിക്കുക ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ട് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അവർക്കനുകൂലമാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൗഹാന്റെ കാര്യം അത് തന്നെയാണ് വന്നത്, കമൽനാഥിന്റെ കാര്യം അത് തന്നെയാണ് ഉണ്ടായത്. അതുപോലെ ബീഹാറിലെ എം എൽ എമാരെ വിലക്കെടുക്കാൻ ശ്രമിച്ച് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് നിതീഷ് തന്നെ മുരുകണ്ണൻ ചാടി ഒമ്പതാമത്തെ തവണ കാര്യമാറി പോകേണ്ടി വരുന്ന അവസ്ഥ വന്നത്. അപ്പോൾ ബി ജെ പിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് അറിയാം, ബി ജെ പിക്ക് ഇന്നത്തെ പരിധി ജയിക്കില്ല. ജയിക്കണമെങ്കിൽ ഇനിയും ഇൻഡിവിജ്വൽസ് വേണം, അതുപോലെ തന്നെ പാർട്ടികൾ വേണം, വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പുതിയ പുതിയ ആളുകളെ കണ്ടെത്തണം. ആ ഒരു ധാരണയിലാണ് 370 സീറ്റ് ജയിക്കും എന്നൊക്കെ പാർലമെന്റിൽ പറയുന്നുണ്ടെങ്കിലും അവർക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കറിയാം. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കുക, ആ സംസ്ഥാനത്ത് ആർക്ക് ആരെ ഏത് മണ്ഡലത്തിൽ ബി ജെ പിക്കെതിരായിട്ട് എങ്ങനെ ഒരു വോട്ട് പോലും ചോർന്നു പോവാതെ ഏകീകൃതമായിട്ട് എത്തിക്കാനാവും എന്ന കാര്യം വെച്ചാൽ 37% വോട്ട് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ. 63% വോട്ട് ബി ജെ പി വിരുദ്ധ വോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് അന്നേരല്ലേ അറിയിക്കുള്ളൂ, അന്ന് ഇപ്പൊ ആലോചിക്കുന്നു. അയില് ശരി, എന്താ പറയണ്ട പറ രണ്ടു വർത്താനം പറഞ്ഞോ? 10 ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, UDF വിട്ട് ഇടതുപക്ഷനാകുന്ന ഭാഗമായി കഴിഞ്ഞ് 2 നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ചിഹ്നം അനുവദിച്ച് 2 നടന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയെ ആദ്യമായി LDFന് കിട്ടിയത് കേരള കോൺഗ്രസും കൂടി ചേർന്ന മുന്നണിയാണ്. 53 ഗ്രാമപഞ്ചായത്ത്, 11-10 ബ്ലോക്ക്, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഇത്രയും വ്യക്തമായ ലീഡോടുകൂടി വന്ന ആദ്യമാണ്. അപ്പോൾ ആ മുന്നണിയുടെ ബന്ധം താഴെ തട്ടിൽ വരെ LDFലേക്ക് ചേർന്ന ആദ്യ അവസരത്തിൽ തന്നെ വന്ന് തെളിയിച്ചതില്ല കോട്ടയം അധിക മണ്ഡലവും തെളിയിക്കാനാവും. തോമസ് ചാഴികാരനുമായിട്ട് ഞാൻ അസംബ്ലിയിൽ ഒപ്പം ഉണ്ടായതാ, ഞങ്ങൾ വളരെ ടൂറും പരിപാടിയായിട്ട് ഞങ്ങളായിട്ട് ഒരുപാട് കൊല്ലക്കാലത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള LDFന്റെ യാത്രയില് യാത്രയില് ഞങ്ങളൊരു ടീമിലായിരുന്നു, മാത്രമായിരുന്നു ആ യാത്ര ക്യാപ്റ്റൻ. അത്തരത്തില് ഇവിടെ ബഹുമാനായ അഡ്വക്കേറ്റ് അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് എം വരികയും ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പുറത്താക്കിയവരെ പുറത്താക്കിക്കൊണ്ട് ജനങ്ങൾ